ഹലോ ഗൈസ്, എല്ലാവർക്കും ഞാൻ ആദ്യം വ്യൂ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഇനി സിനിമക്ക് എത്ര ദിവസം തിയേറ്ററിൽ നിന്ന് പിടിച്ചു നിൽക്കാമെന്ന് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സോ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത എല്ലാ മച്ചാമാരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് മാക്സിമം പവർ കാണിക്കുക. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഡെയിലി കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. സോ നമ്മുടെ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ വൈശാഖ് ഉദയകൃഷ്ണ കോമ്പോയിൽ, വൈശാഖ് ഡയറക്ട് ചെയ്ത്, ഉദയകൃഷ്ണ തിരക്കഥാകൃത്ത് എഴുതുന്ന, ആൻ്റണി പെരുമ്പാവൂർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു ത്രില്ലർ സിനിമ. സോ മോഹൻലാലിൻ്റെ 2 ഡിസാസ്റ്റേഴ്സിന് ശേഷം തിയേറ്ററിലെത്തുന്ന സിനിമയാണ്. സോ കുഞ്ഞാലി മരക്കാർ, നമ്മുടെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന 2 ഡിസാസ്റ്റേഴ്സിന് ശേഷമാണ് നമ്മുടെ മോൺസ്റ്റർ എന്ന് പറയുന്ന ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമ തിയേറ്ററിലെത്തുന്നത്. സോ ഏതാണ്ട് 6 കൊല്ലം മുമ്പ് ഇറങ്ങിയ പുലിമുരുകൻ കോമ്പോയിൽ തന്നെയാണ് സിനിമ തിയേറ്ററിലെത്തിയത്. സോ നമ്മുടെ പ്രേക്ഷകർക്കായാലും പോട്ട്, ആരാധകർക്കും ഏറെ പ്രതീക്ഷയാകുന്നൊരു സിനിമയാണ്. സോ സിനിമയുടെ പ്രിൻറ്റും പബ്ലിസിറ്റിയും കൂടി ഏതാണ്ട് ബഡ്ജറ്റ് വെറും 8 കോടി 9 കോടി എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അത്രയും ബഡ്ജറ്റുള്ളൂ, കാരണം സിനിമ കണ്ടവർക്ക് തന്നെ അറിയാം വെറും ലോ ബഡ്ജറ്റ് സിനിമയാണ്. മോഹൻലാലിൻ്റെ സ്റ്റാറിനെ വെച്ച് എല്ലാ പ്രേക്ഷകരും വിചാരിച്ച് കാണും സിനിമ ഈസിലി വേൾഡ് വൈഡ് ഒരു 20 കോടി എങ്കിലും കടക്കുമെന്ന്. സോ 20 കോടിയൊക്കെ കടന്നെങ്കിൽ സിനിമ ഉറപ്പായും തിയേറ്ററിൽ നിന്നൊരു ഹിറ്റ്, ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഉറപ്പായും നേടിയാണ്. മോഹൻലാലിൻ്റെ ഒരു 4 വർഷത്തിനിടയിൽ ഒരു ഹിറ്റെങ്കിലും ഈ സിനിമ ആയേനെ. പക്ഷേ ആ മോഹൻലാലിൻ്റെ സ്റ്റാർഡം പോലും ഈ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം അത്രത്തോളം കളക്ഷനിൽ കുറവാണ്. കാരണം ഇന്നലെ ഇറങ്ങിയ, സോറി, 4 ദിവസം മുമ്പ് ഇറങ്ങിയ ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ പോലും ഈ സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ വെറും 5 ദിവസം കൊണ്ട് തന്നെ സിനിമ നേടിയിരിക്കുന്നത് വേറൊരു മികച്ച കാര്യമാണ്. സോ നമുക്കിങ്ങനെ സിനിമയുടെ കളക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ സിനിമ 13 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 9 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ട്രാക്കിംഗ് കളക്ഷനാണ്, 9 കോടി 10 ലക്ഷം രൂപ. സോ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 6.5 കോടി 80 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസായി ഏതാണ്ട് 7 കോടി 60 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഏതാണ്ട് 9 കോടി 10 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വലിയൊരു കളക്ഷൻ എന്ന് പറയാൻ കാര്യമില്ല, കാരണം ഇനിയും ഏതാണ്ട് 11 കോടിയോളം രൂപ സിനിമയ്ക്ക് കളക്ഷൻ ചെയ്യണം. സോ എന്തായാലും സിനിമയ്ക്ക് അത്ര കോടി ഒന്ന് കളക്ഷൻ ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല, കാരണം എല്ലാ തിയേറ്ററിൽ നിന്ന് സിനിമയൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റാൻ തുടങ്ങി. അതുമാത്രമല്ല, എല്ലാ സിനിമയും ഇപ്പോൾ ഉദാഹരണം ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുമാത്രമല്ല, വരുന്ന വെള്ളിയാഴ്ച 4 പ്രൊമോസിംഗ് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതും ഒരു പ്രത്യേക കാര്യമാണ്. സോ എന്തിരുന്നാൽ പോലും സിനിമക്കൊരു ആവറേജ് പോലും നേടാൻ ആവില്ല എന്നത് പറയുക വലിയ വിഷമമുണ്ട്, കാരണം ഇത്രത്തോളം ലോ ബഡ്ജറ്റിൽ വന്ന സിനിമ ഒരു ആവറേജ് ബിലോ ആവറേജ് കിട്ടിയ റെസ്പോണ്ട് കിട്ടിയിട്ട് പോലും മോഹൻലാലിൻ്റെ സ്റ്റാർഡം ഒരു സിനിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് വലിയൊരു കാര്യം. സോ നമുക്കിനടുത്ത് ഇവിടെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് പവർ കാണിക്കുക. ഓക്കെ, ബൈ.